യാൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാൻഡിഡേറ്റ് ലോഗിനിലെ ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട് എന്ന ലിങ്കിലൂടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ അറിയാൻ സാധിക്കും ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികൾ എവിടത്തേക്കാണോ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ളത് ആ സ്കൂളിൽ നിർബന്ധമായും ജോയിൻ ചെയ്യേണ്ടതാണ് ൻസ്ഫർ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പഴയ സ്കൂളിൽ തന്നെ തുടരുകയും ചെയ്യേണ്ടതാണ് ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട് നവംബർ ഒമ്പതിന് രാവിലെ പത്ത് മണി മുതൽ നവംബർ പതിനൊന്നിന് വൈകുന്നേരം അഞ്ച് മണിവരെയുള്ള സമയം നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സമയത്താണ് സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ആണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ പോലും പുതിയ ലഭിച്ച കോമ്പിനേഷനിലേക്ക് അഡ്മിഷൻ മാറ്റിയെടുക്കേണ്ടതാണ് മറ്റൊരു സ്കൂളിലേക്കാണ് പ്രവേശനം ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ പ്രവേശനം ലഭിച്ച അതായത് പഴയ സ്കൂളിൽ നിന്നും ടി സി നിങ്ങൾ ജനറേറ്റ് ചെയ്ത് പുതിയ ടി സി വാങ്ങുകയും പുതുതായിട്ട് പ്രവേശനം ലഭിച്ച സ്കൂളിൽ ആ ടി സിയും അതുപോലെ തന്നെ മറ്റ് സർട്ടിഫിക്കറ്റുകളുമായിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ് ഫീസുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ തന്നെയാണ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ വഴി ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അതായത് മറ്റൊരു കോമ്പിനേഷനിലാണ് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അതിൽ വരുന്ന ഫീസിൻ്റെ വ്യത്യാസം മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാവുന്നതാണ് നേരത്തെ അടച്ച ഫീസും കഴിച്ച് ബാക്കിയുള്ള സംഖ്യ ഫീസ് ഫീസൊടുക്കിയാൽ മതിയാകും നിലവിൽ കോം പ്രവേശനം നേടിയ അതേ കോമ്പിനേഷനിൽ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ പുതുതായി ഫീസ് ഒന്നും തന്നെ അടക്കേണ്ടതില്ല ഇവർ കോഷൻ ഡിപ്പോസിറ്റ് പി ടി എ ഫണ്ട് എന്നിവ പുതുതായിട്ട് ലഭിച്ച സ്കൂളിൽ അടക്കുകയും ചെയ്യേണ്ടതാണ് പുതിയൊരു സ്കൂളിൽ പുതിയൊരു കോമ്പിനേഷനിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ കോമ്പിനേഷൻ മാറ്റത്തോടെ പുതിയൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ പുതിയ കോമ്പിനേഷൻ്റെ ഭാഗമായി എടുക്കേണ്ട അധിക ഫീസ് അതുപോലെ കോഷൻ ഡിപ്പോസിറ്റ് പി ടി എ ഫണ്ട് എന്നിവ അടയ്ക്കേണ്ടതാണ് ആദ്യം ചേർന്ന സ്കൂളിൽ നിന്ന് ലഭിച്ച ഫീസ് റെസീപ്റ്റ് കൈവശം വെക്കേണ്ടതാണ് ആ റെസീപ്റ്റ് പുതുതായിട്ട് ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ കാണിച്ചു കൊടുക്കേണ്ടതുമുണ്ട് സ്കൂൾ മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവർ ആദ്യം പ്രവേശനം നേടിയ സ്കൂളിൽ ഒടുക്കിയ കോഷൻ ഡിപ്പോസിറ്റ് പി ടി എഫ് ഫണ്ട് എന്നിവ അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട പ്രിൻസിപ്പൾമാർ നിർബന്ധമായും തിരിച്ചു നൽകേണ്ടതാണ് എന്ന് സർക്കുലറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സംഖ്യ നിങ്ങൾക്ക് ആദ്യം ചേർന്ന സ്കൂളിൽ നിന്നും തിരിച്ചു വാങ്ങാൻ കഴിയുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് പുതിയ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിർബന്ധമായും ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിലേക്കോ കോമ്പിനേഷനിലേക്കോ മാറേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ വിൻഡോയിൽ നിന്നും പുറത്താകുന്നതായിരിക്കും നിർബന്ധമായും ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിലേക്ക് മാറേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ്